എന്തൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇപ്പൊ ബസ് വിട്ട് നിൽക്കുന്നത്? യാതൊരു കണ്ടീഷനും വെച്ചിട്ടില്ല. എന്നോട് ഞാൻ പറഞ്ഞു നാളെ എൻ്റെ വണ്ടി ആള് കയറ്റി വന്നാലോ എന്ന് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ ടാക്സ് പേ ചെയ്തു, അതൊന്നും ഇങ്ങനെ പ്രശ്നമല്ല. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ആർ ടി ഒ പറഞ്ഞോളൂ, നിങ്ങളുടെ നാട്ടിലെ വിഷയം ഞങ്ങളെ അതിൻ്റെ അകത്ത് കരുവാക്കിയതാണെന്നാണ് പറഞ്ഞു. എത്ര രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടി വന്നത്? പെർമിറ്റ് ലംഘനത്തിന് 10,000 രൂപ. അത് കോർട്ടിൽ ചലഞ്ച് ചെയ്താൽ തിരുമ്പി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ യാത്രക്കാരായിട്ട് പോകാനാണോ? അങ്ങനെ ഇന്ന് തന്നെ ഇവിടുന്ന് യാത്രക്കാരുമായിട്ട് തന്നെ ഇവിടുന്ന് വണ്ടി തിരിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മുടെ പ്രീ ബുക്കിംഗ് ഉള്ളത് എടുക്കും, എടുത്ത് തന്നെ പോകുള്ളൂ. എത്ര മണിക്കായിരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക? സമയം വെച്ചിരിക്കുന്നത് 5 മണിയാണ്. ആ 5 മണിക്ക് ആളെ കയറ്റി തന്നെ പോകുള്ളൂ. കാരണം അത് അതിനി നാളെ വേറെ കുഴപ്പമായിട്ട് വരുമെന്ന് തന്നെ ഇങ്ങനെ ചോദിച്ചു. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, വേഗം ഇവിടെ നിന്ന് കാലിയാക്കാനാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ചാവടിയിൽ 70,410 രൂപ അടച്ചല്ലോ, അന്ന് ഈ മാസം 24 വരത്തെ ടാക്സ് എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 24 വരെ ഉള്ളൂ ആ ടാക്സ്, പിന്നെ വീണ്ടും അടക്കേണ്ടി വരും? വീണ്ടും അടക്കേണ്ടി വരും എന്നാണ്. പക്ഷേ അത് അടക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വൈകുന്നേരം ഞാൻ പറയാം. ആർ ടി ഒ പറഞ്ഞത് പോയിട്ടേ ഇരിക്കണം, ഇവിടുന്ന് മാറിക്കോന്ന് പറഞ്ഞു. ഇനി സാധാരണ പോലെ സർവീസ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും? സാധാരണ പോലെ തന്നെ സർവീസ് നടത്തും, ഒരു പ്രശ്നവും. ഒരു 4:30 രാവിലെ കെ എസ് ആർ ടി സി തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടുന്ന് പത്തനംതിട്ടേനെ. അതിന് പെർമിറ്റ് ഇല്ലാത്തതാണ്, ആരും കയറുന്നതിന് എനിക്ക് കുഴപ്പമില്ലോട്ടോ. ഇതുവരെ ഉള്ള കെ എസ് ആർ ടി സിയുടെ ഓരോ ടിക്കറ്റിനും ഇൻഷുറൻസ് ചാർജ് വാങ്ങിയിട്ടാണ്, ഓരോ യാത്രക്കാരൻ്റെയും ഇൻഷുറൻസ് ചാർജ് വാങ്ങിയിട്ടുണ്ട്. ആ എന്ത് ഇൻഷുറൻസ് ചാർജ് മേടിച്ചാലും അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയല്ല. കാരണം ആ വണ്ടി Type 1 ബോഡിയാണ്. ആ വണ്ടി ഓരോ ജില്ലക്കകത്ത് മാത്രം അർബൻ ട്രാൻസ്പോർട്ടിനുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് പെർമിറ്റ് എഴുതി കൊടുത്തെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ആർ ടി ഒ തീർച്ചയായിട്ടും പണീഷബിൾ ആണ്, അയാൾ കൃത്യവിലോപമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. തമിഴ്നാടിന്റെ നടപടിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ കോടതിയെ സമീപിക്കും? എന്റെ കേസ് ഇന്ന് സുപ്രീംകോടതിയിലുണ്ട്. ഇന്ന് ഇതേ വണ്ടിയുടെ കേസ് തന്നെ ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം നിന്ന് ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് ചെയ്തത്. എനിക്ക് ഞാനൊരു പുതിയ ഓപ്പറേറ്ററാണ്, ഇതിൻ്റെ അകത്തേക്ക് ഓപ്പറേറ്റർ പോലെ വന്ന് ഞാൻ ഒരു പുതിയ ആളാണ്. പക്ഷേ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇവിടെയുള്ള പഴയ ഓപ്പറേറ്റർമാർക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആർജവത്തോടെ ഇറങ്ങിയാൽ എന്തും നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. ടാക്സ് അടയ്ക്കാതെ മാമൂൽ എന്ന ഇനത്തിൽ മടക്ക എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന കൈമടക്ക് കൊടുത്തിട്ട് ചെക്ക് പോസ്റ്റ് കടക്കുന്ന ഒട്ടനവധി വണ്ടികളുണ്ട്. അവരെ റോബിൻ ഇന്ന് ഇറങ്ങി ഓടും എന്ന് മനസ്സിലാക്കിയത് പലരും ഇന്നും കൊണ്ട് സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും വരുന്നത് പേപ്പർ കൃത്യമായിട്ട് മേടിച്ചുകൊണ്ടല്ലാതെ തുടങ്ങരുത്. ഞാൻ ആ അവിടുത്തെ പണി ഇവിടെയും ഞാൻ തുടരും, എനിക്ക് ഒരു മടിയില്ല. ഇനി പിടിക്കാൻ കഴിവുള്ളവൻ പിടിച്ചോട്ടെ, എനിക്കതിന് ഞാൻ റെഡിയാ, ഞാൻ റെഡിയാന്ന് പറഞ്ഞല്ലോ. ഇത് അതിന് പിടിക്കാൻ അധികാരപ്പെട്ടവരുണ്ടെങ്കിൽ എൻ്റെ ഈ വാഹനം എല്ലാവിധ പേപ്പറും കറക്റ്റായിരിക്കും, അത് പിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിടിക്കട്ടെ. വീരപ്പൻ പരിവേഷമാണ് ഉണ്ടായിരുന്നത്, ഇനി കർണാടകം കൂടെ എന്നെ പിടിക്കാനുള്ളൂ. വീരപ്പനെ ആണല്ലോ ഈ 3 സ്റ്റേറ്റും കൂടി വേട്ടയാടിയത്. അപ്പം കർണാടകം കൂടെ പിടിച്ചാൽ ഞാൻ വീരപ്പനാണ്. ഇത് ഞാൻ 1-ഓ 2-ഓ ദിവസം കൊണ്ട് സർവീസ് പുനരാരംഭിച്ച് ലാഭകരമായി കൊണ്ടുപോകാമെന്ന് കരുതി വന്നയാളല്ല. എനിക്കറിയാം പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, അത് തരണം ചെയ്യാൻ എനിക്ക് പല മാർഗങ്ങളുണ്ട്. അത് ഞാൻ നടത്തി എൻ്റെ പിന്നാലെ വരുന്നതിന് ഒരു കാലിൽ ഒരു മുള്ള് പോലും കൊള്ളാം. എന്ന് പറഞ്ഞാൽ ഇതുമാതിരി മുള്ളുകൾ ഒന്നും കൊള്ളാതെ അവൻ സർവീസ് നടത്താനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയിടുന്ന ഞാൻ പറഞ്ഞുള്ളൂ. അവരോട് അവരുടെ പണി അതിൽ മറ്റേ ആരാണ്ടരൊക്കെ എവിടെയൊക്കെയോ ആല് കിളിക്കുന്ന കഥ കേട്ടിട്ടില്ലേ, അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഇന്നലെ കെ എസ് ആർ ടി സി കേസ് ഫയൽ ചെയ്തെന്ന് എല്ലാ മാധ്യമങ്ങളും കണ്ടു. ആ കെ എസ് ആർ ടി സി ഫയൽ ചെയ്ത കേസ് എന്താണെന്ന് അവിടെ കോടതിയിൽ വന്നപ്പോൾ ഉണ്ടായ വാദപ്രതിവാദങ്ങളിൽ കോടതി വാക്കാൽ ചോദിച്ചൊരു ഒരു ഇതുണ്ട്. അത് പറയാവോ എന്ന് എനിക്കറിയില്ല, അത് നിയമവിരുദ്ധം ആവോ എന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എന്നാലും അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ബസ്സിനെ അത്രമാത്രം അധപ്പതിച്ച രീതിയിൽ കോടതിയിൽ അത് അതിനെ പ്രസന്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ എന്തിനിതിന്റെ തലപ്പത്തിരുത്തണം? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ട്രാൻസ്പോർട്ടിന് പെർമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തെളിയിച്ചാൽ ആ ബസ്സിന് 15 A 1959 കോയമ്പത്തൂർ 10 പെർമിറ്റ് ആ അന്നേ ദിവസം പെർമിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ തെളിയിച്ചാൽ ഞാൻ ഈ സംരംഭം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിയുടെ രാജിവെക്കാൻ ഞാൻ പറയല്ല,
മന്ത്രി അവിടെ തന്നെ ഇരിക്കണം. ഈ കെ എസ് ആർ ടി സിയുടെ എം ഡി ആ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുമോ? എന്നെ അവിടെ പിടിച്ചിരുത്തണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ അവിടെ പിടിച്ചിരുത്തണ്ട, കാരണം വിഡ്ഢികളുടെ സ്വർഗത്തിൽ കയറാൻ ഞാൻ ആളല്ല. വിഡ്ഢികളുടെ സ്വർഗത്തിൽ കയറാൻ